ഒരു അരമിനിറ്റ് ചെറിയ ഫ്ലെയിം വെച്ച് ശേഷം വഴറ്റിടുക. ഗാസിന്റെ ഏകദേശം ആയി വന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാസിനെ നോക്കി മസാല തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, നമ്മൾ കുറേ നേരം വെച്ചിട്ട് എന്തായാലും നമ്മുടെ തൈരിലേക്ക് ഈ മല്ലിയിലയിടലോ ഈ ഫ്ലേവറിലും ചേർത്തുണ്ടോ. അപ്പോൾ കാശ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാശ് ഇതിലേക്ക് കാശിൻ്റെ ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെയും ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, ഇത് എളുപ്പത്തിലുള്ള നല്ലൊരു തൈരടിയാണ്. നമ്മുടെ ചോറിനൂടെ ഗീ റൈസിനൂടെ ബിരിയാണിയിലൂടെ എല്ലാം പറ്റിയൊരു നല്ല കറിയാണ്. ഡിഷായിട്ട് ഇതിലൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കാശ് എന്തായാലും ഇത് ട്രൈ ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഗായ്സ്, വേറെ ഒന്നുമില്ല. അപ്പം ഗായ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് അടുക്കുന്ന മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചേക്കാം. അപ്പം ഗായ്സ്, ഇന്നൊരു കുക്കി വീഡിയോ തന്നാല് ഇന്നത്തെ കുക്ക് ചെയ്യുന്നത് രസക്കൊക്കെയാണ്. അപ്പം ഗായ്സ്, ഇന്ന് നല്ല തൈരൊക്കെ ഞാൻ രസക്ക ഉണ്ടാക്കാൻ വന്നത്. അപ്പം അതിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റയൻസ് ഫുഡ്സ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗായ്സിനൊക്കെ സുഖം തന്നെയല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ അപ്പോൾ ഗായ്സ്, വേറെന്തൊക്കെ കണ്ട് വിശേഷം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൈര് അറിയാന്ന്. അപ്പോൾ ഗായ്സ്, ലെറ്റ്സ് ഗോ ടു കിച്ചൺ ആൻഡ് ഹൗ ടു മേക്ക് എന്ന് നമുക്ക് നോക്കാം. ഇട്ടുകൊണ്ടത് കുറച്ച് തൈരാണ്. ഇതിലേക്ക് മല്ലിയിലെ അരിഞ്ഞത് ആഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നല്ല രീതിയിൽ തന്നെ കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു നല്ല കറിയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഈ തൈരൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചെടുക്കാം. അതിനുശേഷം ചൂടാൻ കുറച്ച് എണ്ണ വെച്ചെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുവിട്ടെടുക്കാം. ഒരു സ്പൂൺ ഇനി അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് വെക്കാം. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഗായ്സ്, ഇത് മീഡിയം ഫ്ലെയിമിലാണ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള അരിഞ്ഞത് ചെറുതായിട്ടുള്ളത് അരി ചേർത്ത് വെക്കാം. ഗായ്സ്, ഇത് മീഡിയം ഫ്ലെയിമിലാണ് നോക്കാൻ വേണ്ടി നമ്മള് സവാളന്റെ കളറും നമുക്ക് ഒരു തക്കാളി ഇതിലേക്ക് കൊടുക്കാം അരിഞ്ഞത്. അപ്പൊ ആ സമയം ഇതൊരു ചെറിയ നല്ലതിന് പച്ചമുളക് കൊടുക്കാം. ഗായ്സ്, ഇതിൽ ചേർക്കുന്ന ഞാനിപ്പോൾ ചേർത്തത് സാധാ മുളകാണ്, പച്ചമുളകാണ്. നിങ്ങൾക്ക് മറ്റുമുളക് ഇട്ടിട്ട് വീട്ടിലാണ് കൂടുതൽ ടേസ്റ്റ്. ഗായ്സ്, ഏകദേശം വയനാട്ടിൻ്റെ ഏകദേശം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഏഴ് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകുന്നതാണ്. ഐസ് ഒരു അര മിനിറ്റ് ചെറിയ ഫ്ലെയിം വെച്ച് ശേഷം വഴറ്റിടുക. ഗ്യാസിൻ്റെ ഏകദേശം ആയി വന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിനെ നോക്കി മസാല തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ മസാല ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, നമ്മൾ കുറേ നേരം വെച്ചിട്ട് എന്തായാലും നമ്മുടെ തൈരിലേക്ക് ഈ മല്ലിയിലയിടലോ ഈ ഫ്ലേവറിലും ചേർത്തുണ്ടോ. അപ്പോൾ കാശ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാശ് ഇതിലേക്ക് കാശിൻ്റെ ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെയും ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഗായ്സ്, ഇത് എളുപ്പത്തിലുള്ള നല്ലൊരു തൈരടിയാണ്. നമ്മുടെ ചോറിനൂടെ ഗീ റൈസിനൂടെ ബിരിയാണിയിലൂടെ എല്ലാം പറ്റിയൊരു നല്ല കറിയാണ്. ഡിഷായിട്ട് ഇതിലൂടെ
നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഗായ്സ് ഗന്ധര ഇത് ട്രൈ ചെയ്തോ, പിന്നെ ഇതിന്റെ ഫീഡ്ബാക്ക് എല്ലാം ഗന്ധര കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഗായ്സ് വേറൊന്നുമില്ല, അപ്പൊ ഗായ്സ് ഗന്ധരങ്ങന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഗായ്സ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പൊ ഗായ്സ് ഗന്ധലോയ് തൈര് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഓ ആ ഇതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റിലൂടെ അറിയിക്കുക. ഗായ്സ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. നമുക്ക് ഈ കറി മാത്രം മതി, രണ്ട് മൂന്ന് പ്ലേറ്റ് ചോറങ്ങ് തട്ടു. അപ്പൊ ഗായ്സ് വേറൊന്നുമില്ല, സാധാരണ പറയുന്ന പോലെ ഈ വീഡിയോസ് ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന പരിപാടി ഒന്ന് പ്രതികൊടുക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സൈനിങ് ഔട്ട്.